ഇവിടെ ലൂമിയറിന്റെ ഒരു തെക്കിന്റെ തേവരുണ്ട്. ഇവിടെ ഏതാ വണ്ടി? ആ വണ്ടിയുടെ വണ്ടി ഉണ്ട്. പേരൊക്കെ മാറിപ്പോ ഞങ്ങള് അനൗൺസ് ചെയ്യുന്നില്ല. പിന്നെ ബാക്കിൽ പുറകിലായിട്ട് ആരൊക്കെ ഉണ്ട്? നമ്മുടെ ലണ്ടന്റെ സ്വന്തം ഇത് 12 ഇഞ്ചാവും അല്ലേ? 12 ഇഞ്ച് ഡി ഡി. ഇത് മാറ്റിയിട്ട് 15 ഇഞ്ച് കിക്കർ ആക്കി പറയുന്നത് മൊത്തം പൊളിച്ച് വർക്ക് നടന്നോണ്ടിരിക്കുകയാണ് അല്ലേ? പോലെ പുതിയൊരു മോഡൽ ക്യാബിനൊക്കെ, പുതിയ മോഡലാണ്, പുതിയ ഡിസൈൻ കാര്യങ്ങളൊക്കെ. ആ സൈഡിലാണെങ്കിൽ വയറും കാര്യങ്ങളൊക്കെ വലിച്ചിട്ടാണ്. കല്യാൻകാട്ട് നീലിയുടെയും നാഗവലി 2.0 ബാക്കിലായിട്ട് വണ്ടി വേണം കേട്ടോ. ഇപ്പൊ കളി ഫുള്ള് തമിഴ്നാട്ടിലാണല്ലോ. അൺബോക്സ് ചെയ്യാൻ പോണേ. കിക്കർ ശേഷം വേറെ സാധനം അൺബോക്സ് ചെയ്യാൻ കിട്ടിയിരിക്കണം. എന്താണ് മച്ചന്മാരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ നമ്മുടെ റോഡിലെ രാജാക്കന്മാർന്നുള്ള സീരീസിൻ്റെ ഒരു പുതു പുത്തൻ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ എവിടെയെന്ന് ചോദിച്ചാൽ കൊല്ലം ജില്ലയിലെ സൊസൈറ്റി മുക്കിലാണ് കേട്ടോ. സൊസൈറ്റി മുക്കിലുള്ള നമ്മുടെ സലാംസിൻ്റെ ഷെഡിലാണുള്ളത്. സലാംസിൻ്റെ ഷെഡിൽ ഇപ്പോൾ ഒരുപാട് വണ്ടികളുണ്ട് അല്ലേ? ഒരുപാട് ഒരുപാട് വണ്ടികളുണ്ട്. 2011 ഒരു പ്രസ്ഥാനം സ്ഥാപിച്ചിട്ട് കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും അങ്ങ് സൗത്ത് ഇന്ത്യ മൊത്തം അറിയപ്പെടുന്ന സലാംസിലാണ് ഞങ്ങൾ ഉള്ളത്. ഇപ്പം ഇങ്ങനെ നോക്കിയാൽ കാണാം നമുക്ക് പരിചയമുള്ളതും പരിചയമില്ലാത്തതായിട്ടുള്ള പല വണ്ടികളും. അതെ, ഇവിടെ ലൂമിയറിൻ്റെ ഒരു തെക്കിൻ്റെ തേവരുണ്ട്. ഇവിടെ ഏതാ വണ്ടി? ആ വണ്ടിയുടെ വണ്ടിയുണ്ട്. പേരൊക്കെ മാറിപ്പോൾ ഞങ്ങൾ അനൗൺസ് ചെയ്യുന്നില്ല. പിന്നെ ബാക്കിൽ പുറകിലായിട്ട് ആരൊക്കെ ഉണ്ട്? നമ്മുടെ ലണ്ടന്റെ സ്വന്തം നീലി ഉണ്ട്. നീലി, അതെ, കള്ളിയങ്കാട്ട് നീലി ഉണ്ട്. പിന്നെ തൊട്ട് ബാക്കിൽ വേറെ വണ്ടി കൂടി ഉണ്ട്. സോറി. അപ്പൊ എന്തായാലും നമ്മള് ലൂമിയറിന്റെ തെക്കിന്റെ തേവർ മുതൽ ജസ്റ്റ് ഒന്ന് ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അല്ലേ? നമ്മളെ എല്ലാ വണ്ടികളും അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ക്യാബിൻ കണ്ടില്ലേ, തെക്കിന്റെ തേവരുടെ ക്യാബിനും കാര്യങ്ങളൊക്കെ പൊളിച്ചിട്ടിരിക്കുകയാണ്. ഫുൾ അപ്ഡേഷനിലാണ് അല്ലേ? നിമലെ ഉള്ളിലേക്ക് വരുമ്പോൾ കണ്ടല്ലോ വെച്ചാമാരെ, അത്യാവശ്യം നല്ലൊരു വർക്ക് വരുന്ന വണ്ടിയാണ്. പിക്സലിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുണ്ടല്ലേ, ഇവിടെ കയറാൻ പോണ സാധനമാണ്. ബാക്കിൽ പഞ്ച് ബോക്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നേ ഉള്ളൂ. ആ ഇവിടെ വേറെ ഇത് കണ്ടല്ലോ വെച്ചാമാരെ, അങ്ങനെ ഒരു പാനലും കാര്യങ്ങളൊക്കെയാണ് നടന്നോണ്ടിരിക്കണല്ലോ. കാരണം അത്യാവശ്യം നല്ലൊരു അപ്ഡേഷൻ ആണ് തോന്നുന്നത്. നമ്മൾ ഇപ്പൊ തന്നെ എല്ലാം കൂടി പുറത്തു വിട്ടിട്ട് സർപ്രൈസ് വിളിക്കണ്ടല്ലോ. അപ്പൊ എന്തായാലും നമ്മുടെ ആവണീന്റെ ഇന്റീരിയർ കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അത് കണ്ടല്ലോ മച്ചാൻ വരെ, ആവണീന്റെ ഒരു ഡിസൈൻ തന്നെ അടിപൊളിയാലോ. ഒരു പച്ച ഇരുമ്പൻ, കല്ലൂരിന്റെ സ്വന്തം ഇരുമ്പനാണ്. അപ്പോ ഇതാണ് നമ്മുടെ ആവണിയുടെ ആ ഒരു ക്യാബിൻ ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ക്യാബിൻ ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതും അടിച്ചോണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ലൊരു വർക്കും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് കയറുന്നതെന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മൾ കയറി വരുമ്പോ തന്നെ ഇവിടെ ഒരു വുഡിന്റെ സാധനം കാണാം. ഇതെന്താണെന്ന് ചോദിച്ചാൽ എന്താണ് ഇവരെ അപ്പൊ മൊത്തത്തില് സ്പീക്കറൊക്കെ ഒരു ഗ്രീൻ ഡിസൈൻ തന്നെ സെറ്റ് ചെയ്യുന്നല്ലേ? ഗ്രീൻ ഡിസൈൻ ആണല്ലോ, അപ്പൊ ഗ്രീൻ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ആവുമ്പോൾ വരുന്നുണ്ടാവുക. മൊത്തം അഴിച്ചിട്ടിരിക്കുകയാണ്. ഇവിടെ കുറെ സ്പീക്കറിന്റെ സ്പീക്കറിനല്ലേ, സ്പീക്കേഴ്സിന്റെ ബോക്സ് ആണ്. സ്റ്റിക്കർ പോലും പറിച്ചിട്ടില്ല, സീറ്റ് കവർ പോലും അഴിച്ചിട്ടില്ല. എന്തായാലും ഉള്ളും ഇതും നമ്മൾ ഉള്ളധികം ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല, നമ്മൾ പുറത്തേക്ക് ഇറങ്ങാണ്. കാരണം എന്തായാലും നല്ല വർക്ക് വരുന്ന വണ്ടിയാണ്, നമ്മൾ സസ്പെൻസ് പൊളിക്കുന്നില്ല. ഇവിടെ മച്ചന്മാര് സ്പീക്കേഴ്സിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കണ്ടോ. ഇതാണ് നമ്മുടെ സലാംസിന്റെ ഷെഡ് കേട്ടോ മച്ചന്മാരെ. ഇവിടെ നമ്മുടെ കള്ളിയങ്കാട്ട് നീലിയും പിന്നെ ലണ്ടന്റെ തന്നെ വേഗാപൊടി വണ്ടിയും ഉണ്ട് അല്ലേ? രണ്ടും മാരകമായ അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ വരുമ്പോ തന്നെ ഈ ഒരു സംഭവം ഇറച്ചി നമ്മുടെ സുവിതയുടെ അർഷിക്ക് അതിന്റെ ഉള്ളിൽ ഡ്രൈവ് സീറ്റ് ഉണ്ട് അർഷിക്ക്. പിന്നെ നമ്മുടെ സലാംസിന്റെ ക്രൂ ഒക്കെ അവിടെ ഉണ്ട്. സലാംസിന്റെ ക്രൂ ഉണ്ട്, ലണ്ടന്റെ ക്രൂ ഉണ്ട്. ബ്രോന്റെ പേരെന്താ പറഞ്ഞേസോട്ടൂസിലേ. അപ്പോൾ ചെക്കൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കള്ളിയങ്കാട്ട് നീല, നമ്മുടെ അർഷിക് ബ്രോ അവിടെ ഉണ്ട് ഡ്രൈവിംഗ് സീറ്റിൽ. പുള്ളിയിലേക്ക് നമുക്ക് തിരിച്ചു വരാൻ സീറ്റൊന്നുമില്ല. ശരി കേട്ടോ, സീറ്റിലല്ല ഇരിക്കണേ കേട്ടോ, സീറ്റ് അവിടെ പുറത്തിട്ടോ വെച്ചവരെ. അപ്പോൾ നമ്മുടെ കള്ളിയങ്കാട്ട് നീലിയുടെ ആ ഒരു ക്യാബിനും തന്നെ ആ ഇത് മേലെ ആൾമോസ്റ്റ് സെറ്റ് ചെയ്തു അല്ലേ? ആ ഓക്കെ. ഇനി ഇതിപ്പോ ആംബിന്റെ ഒരു കവറും കാര്യങ്ങളൊക്കെയാണ്. നിയോണൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇത് അവിടെ കയറാൻ പോവാണ്. നിയോണല്ല, നിയോണല്ലേ, ആ സ്ട്രിപ്പ് ആണല്ലേ.
എല്ലാ സാധനവും എല്ലാം കൂടെ ആണ്. അപ്പൊ എന്തായാലും നമുക്ക് ഇന്റീരിയറിലേക്ക് കടക്കാം. നമ്മുടെ കള്ളിയങ്കാട്ട് നീലിയുടെ ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മുടെ സലാംസിന്റെ ക്രൂ ഒക്കെ അവിടെ ഉണ്ട്. ഇതാണ് ഒരു ഓവറോൾ ക്യാമ്പ്. ഇത് ഓൾമോസ്റ്റ് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞല്ലോ ഇവിടെ. പിന്നെ കിക്കർ കാര്യങ്ങളൊക്കെ ഇത് ലേറ്റ് വെക്കാനുള്ള സ്ഥലം തപ്പിക്കൊണ്ടിരിക്കുകയാണല്ലേ. സ്ഥലം തപ്പുക, നടക്കാ നടക്കാ. അപ്പോ ഇതാണ് നമ്മുടെ ചെക്കന്റെ ബാക്കില് നല്ല അടിപൊളിയാണ്. പിന്നെ പഴയ ഡിഗ്രി, പഴയ ഡിഗ്രി. ഇത് 12 ഇഞ്ചാവൂലേ, 12 ഇഞ്ച് ഡിഗ്രി. ഇത് മാറ്റിയിട്ട് 15 ഇഞ്ച് കിക്കറാക്കിയത് പറയേ. 2 15 ഇഞ്ച് കിക്കർ അടിക്കൊരു പോരായ്മ വേണ്ടതാണ്. രണ്ടിൽ വെച്ചാൽ പറയാം. ഇനിയിപ്പോ ഇതിന്റെ പഞ്ച് ബോക്സിന്റെ കവറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പോണേ ഉള്ളൂ. ഇതൊക്കെ ഇനി ഇവിടെ വരും കേട്ടോ. അപ്പൊ ഇതൊക്കെ ഇതിൽ കയറാൻ പോണം. നമുക്ക് നമ്മുടെ ലണ്ടന്റെ ബ്ലാക്ക് വണ്ടി കൊടുക്കുന്നതാണ്. അപ്പൊ അച്ഛാ പറയാം, നമുക്ക് ലണ്ടന്റെ അടുത്ത വണ്ടി കയറാം. നാഗവല്ലി 2.0 അല്ലേ അർഷിക് ബ്രോ? നാഗവല്ലി 2.0. അപ്പൊ നാഗവല്ലിക്ക് അങ്ങോട്ട് കട്ടക്കാം. അപ്പോ ഈ ഒരു വണ്ടിയും അത്യാവശ്യം നല്ല ഒരു അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയാണ്. ക്യാബിൻ മൊത്തം പൊളിച്ച് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. പുതിയൊരു മോഡൽ ക്യാബിനൊക്കെ, പുതിയൊരു മോഡലാണ്, പുതിയ ഡിസൈൻ കാര്യങ്ങളൊക്കെ. ആ സൈഡിലാണെങ്കിൽ വയറും കാര്യങ്ങളൊക്കെ വലിച്ചിട്ട് നമുക്ക് കാണാം. ഉള്ളിലേക്ക് വരുമ്പോൾ ഇതാണ് ഉള്ളിലെ അവസ്ഥ. ഒരുപാട് നേരത്തെ വെച്ചിരിക്കണം, അടുക്കി വെച്ചിരിക്കണം. 8-9 പാസ് ട്യൂബിനുണ്ട് ഇവിടെ. ഇവിടെ കണ്ടില്ലേ ആംബ് കാര്യങ്ങളൊക്കെ നേരത്തെ വെച്ചിട്ടുണ്ട്. ഇവിടെ 1, 2 ചണ്ട എന്നാണ്. 3, 4, 5, 6, 7 എത്ര ചണ്ടയോലെ അവിടെ ഉണ്ടോ? 7 ചണ്ട ഇവിടെ എണ്ണിട്ടോ. പിന്നെ ഇവിടെയൊക്കെ ആണെങ്കിൽ ഇത് സ്പീക്കേഴ്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത ഒരു ബോക്സ് കാര്യങ്ങളൊക്കെ കാണാം. അത് പുതിയ ഇത് വരാനുള്ളത് അല്ലേ. മാറ്റങ്ങൾ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് സ്പീക്കറിലെ ബോക്സ് അല്ലേ, സ്പീക്കറിലെ ബോക്സ് ആവും. ഇവിടെ മിക്കവാറും ആ ഡിഗ്രി കയറും, രണ്ടെണ്ണം അതിൽ കണ്ടല്ലേ, ആ ഡിഗ്രി ചിലപ്പോൾ കയറും. പിന്നെ ചില്ലറ ചില്ലറ വർക്കുകൾ വേറെ കണ്ടോ. ഇതൊക്കെ സ്പീക്കേഴ്സിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. വേറെ എല്ലാം അഴിച്ചിട്ടിരിക്കുകയാണ്. പയനീറിന്റെ എന്ത് ചാമ്പ്യൻ സീരീസ് ആണോ, സീരീസ് ആവും. സ്പീക്കേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. സോണിന്റെ സ്പീക്കേഴ്സ് ഉണ്ട് കേട്ടോ, കണ്ടില്ല വെച്ചാൽ മതി. സോണി ഉണ്ട്, പയനീറും ഉണ്ട്. പിന്നെ ഒരു മിക്സർ ഇവിടെ പയനീറിന്റെ ഡിഫോർ സോണി എക്സ്പ്ലോഡ് അല്ലേ. സോണി എക്സ്പ്ലോഡ് ലേറ്റ് ഇല്ലേ. സോണി എക്സ്പ്ലോഡിന്റെ ചെണ്ടയാണോട്ടോ ചെണ്ട. പയനീറും ഉണ്ടോ? ഇത് പയനീറോ രണ്ടും ഉണ്ട് കേട്ടോ വച്ചാൽ മാറേ. അപ്പൊ ഇതാണ് നമ്മുടെ നാഗവല്ലി 2.0 ഒരു ഇന്റീരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്തായാലും വർക്ക് നടക്കട്ടെ. വർക്ക് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടി വരേണ്ടി വരും അല്ലേ. നമുക്കൊരു കാര്യം ചെയ്യാം, എന്തായാലും നമ്മുടെ കല്ല്യാങ്കാട്ട് നീലിയുടെ കൂടുതലായിട്ടുള്ള അപ്ഡേഷൻ കാഴ്ചകളിലേക്ക് സലാംസിക്കാൻ നമുക്ക് പരിചയപ്പെടണ്ടേ. സലാംസിക്കാനെ പരിചയപ്പെടണം. ഹർഷിക്കാനെ ഡീറ്റെയിൽ ആയിട്ട് പറയണം. ഹർഷിക്കാനെ നമ്മള് അടുത്ത എപ്പിസോഡിൽ പരിചയപ്പെടാം കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട്. നമുക്ക് അതെ, അത് പറഞ്ഞപ്പോഴാ മച്ചാമ്മാരെ, നമ്മുടെ കള്ളിയങ്കാട്ട് നീലിയുടെ കള്ളിയങ്കാട്ട് നീലി ഇന്ന് ഇറങ്ങും കേട്ടോ. നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്ത ഇന്ന് വൈകുന്നേരം തന്നെ കള്ളിയങ്കാട്ട് നീലി. അപ്പോ വണ്ടി ഇറങ്ങുന്നതോടൊപ്പം നമ്മളൊരു എക്സ്ക്ലൂസീവ് റിവ്യൂ കൂടി എടുക്കണ്ടേ ചെക്കന്റെ അടുത്ത എപ്പിസോഡായിട്ട് നിങ്ങൾ കാണാൻ പോണത് അതേ പോലെ. അതെ, അടുത്ത എപ്പിസോഡായിട്ട് നമ്മളെ നീലിയുടെ ഒരു കിക്കറും ഒരുപാട് വോക്കലും അറിയപ്പെടുന്നേ എല്ലാം കൂടി ചേർത്താണ് പെണ്ണിന്റെ വരവ്. മച്ചാമാരെ, കൊട്ടാരക്കര വന്നിട്ട് കൊട്ടാരക്കരയിലെ തമ്പുരാനെ കാണാതെ പോയി കഴിഞ്ഞാൽ മോശമല്ലേ. നമ്മുടെ കൊട്ടാരക്കര തമ്പുര അതാ തൊട്ട് പുറകിലുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞു നാസ്കോന്റെ സ്വന്തം തമ്പുരാൻ ആളിതാ ഇവിടെ ഉണ്ട്. നമ്മുടെ കള്ളിയങ്കാട്ട് നീലിയുടെയും നാഗവല്ലി 2.0 ബാക്കിലായിട്ട് തമ്പുരാൻ ഓഡിയോ എക്സ്പേർട്സ് ആണ്. ഇതും വൈറ്റ് കളർ വണ്ടി, ഒരു കളറിനോട് യോജിക്കുന്ന രീതിയിൽ. മച്ചാന്മാരെ, നമ്മള് ക്യാബിനിലേക്ക് ഉള്ളിലേക്ക് കയറി വരുമ്പോൾ ക്യാബിന് ഇതിപ്പോ ക്യാബിനും കാര്യങ്ങളും ഒന്നും ചെയ്തിട്ടില്ല. ഉള്ളിലും അതേമാതിരി ഉണ്ടല്ലേ, എന്തൊക്കെയോ വർക്കിന് വേണ്ടി കൊണ്ടുവന്നാണ്, പക്ഷെ ഒന്നും അഴിച്ചിട്ടൊന്നുമില്ല. അത്യാവശ്യം നല്ലൊരു ക്യാബിനാണ്. ഉള്ളിലേക്ക് വരുമ്പോ അടിപൊളി ഇന്റീരിയർ അല്ലേ. പോലെ ഞങ്ങള് ഫസ്റ്റ് റിവ്യൂ എടുക്കേണ്ട ഒരു വണ്ടി. അതെ അതെ, പല പല കാരണങ്ങളാൽ മാറി മാറി പോയതാണ്. നല്ല വർക്കാട്ടോ, കുറെ സ്പെഷ്യാലിറ്റി ഉണ്ട്. ഈ സ്പീക്കേഴ്സ് ഒക്കെ ഞങ്ങൾ ഇതുവരെ പേഴ്സണലി പറയുകയാണെങ്കിൽ ഞങ്ങൾ ഇതുവരെ കാണാത്ത ടൈപ്പ് കുറെ സ്പീക്കേഴ്സും കാര്യങ്ങളും സ്പീക്കേഴ്സ് ഒക്കെ ഉണ്ട്. അതെ, സ്മാർട്ട്
സ്മോക്ക് ഫോർഹെഡ് മറ്റേ പുതിയ മോഡൽ, പുതിയ മോഡൽ മീൻസ് ആ ഒരു എന്താ പറയാ സ്പ്രെഡ് ആയിട്ട് കളർ മാറി 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 വരുന്ന കിക്കർ L7 ആണ്. കിക്കർ L7 ആണ് കേട്ടോ. അപ്പൊ ഇതാണ് മച്ചാൻ പറയാൻ നമ്മുടെ കൊട്ടാരക്കര തമ്പുരാന്റെ ഒരു ഇന്ത്യ കേട്ടോ. ടി വി കണ്ടില്ലേ, വലിയൊരു ടിവിയും കാര്യങ്ങളൊക്കെ ഫ്രണ്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ അതായത് റോക്ക്ഫോർഡിന്റെ സബ്ബ, റോക്ക്ഫോർഡിന്റെ സബ്ബാണോ, ആ സബ്ബിന് റോക്ക്ഫോർഡ് ബക്കറ്റ് സീറ്റ് കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ കൊട്ടാരക്കര തമ്പുരാന്റെ ഇന്റീരിയർ. ഇനി എന്തായാലും നമുക്ക് സലാം ഖാനോട് പരിചയപ്പെടാം അല്ലേ. സലാം ഖാനെ പരിചയപ്പെടാം, നമ്മുടെ കള്ളിയങ്കാട്ട് നീലിയുടെ അപ്ഡേഷനിലേക്ക് കടക്കാം. ചേച്ചി വേറെ ലെവലാ. അപ്പൊ അതാ മച്ചാൻ പറയാം, നമ്മുടെ സലാമുക്ക് വരുന്നു കറക്റ്റ് ടൈം ആട്ടോ. സലാമുഖാനെ പരിചയപ്പെടാന്ന് പറയുമ്പോ സലാമുഖാന്റെ എൻട്രി കാർന്ന് ഇറങ്ങണ എൻട്രി തന്നെ ആയിക്കോട്ടെ. ഇടക്കിടക്ക് പോളോ മാറ്റും, ഇടക്കിടക്ക് വണ്ടി ഇറക്കും. സലാമുഖ ഈ ഇറങ്ങി വരും, കം ഓൺ. എൻട്രി ഓഫ് സലാമുഖ 2011 കേവലം ഒരു 1-2% സലാംസ് ദ ഓഡിയോ എക്സ്പേർട്ടിന്റെ സ്വന്തം സലാമുഖ ഫോൺ കോളാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. അപ്പൊ മച്ചാൻ പറയാം, നമ്മളിതാ വീണ്ടും നമ്മുടെ നീലിപ്പെണ്ണിന്റെ അകത്തേക്ക് കയറുകയാണ്. നമ്മുടെ സലാമുക്ക, പിന്നെ സലാം ഖാന്റെ ക്രൂ, നമ്മുടെ ലണ്ടന്റെ ക്രൂ എല്ലാരും ഇവിടെ ഉണ്ട് അല്ലേ. ഇവിടെ കൈയുടെ ചിരിക്കാൻ അതിന്റെ കാരണം എന്താ? സലാമുക്ക് വീഡിയോ നിൽക്കില്ല. എന്തായാലും സലാമുക്ക എന്തൊക്കെയുണ്ട് വർത്താനം പറയുക. വർക്കിന്റെ തിരക്കിലാണ് എന്നാലും ഒരു 2 മിനിറ്റ് ഞങ്ങളോട് സംസാരിക്കാം. അതെ, നമ്മള് 2011 നമ്മള് സ്റ്റാർട്ട് ചെയ്യുന്നത്. തുടക്കത്തിൽ എങ്ങനെയാണ് ഈ ഇൻഡസ്ട്രിക്ക് വരുന്നത്? തുടക്കത്തിലേക്ക് വരുന്നു. തുടക്കം എങ്ങനെയാണ്? തുടക്കം 2011 തുടക്കം എന്റെ സുഹൃത്ത് വഴിയ ബസ് തന്നെയാണ്. ബസ് അല്ല, വേറെ ഓടി ചെയ്തായിരുന്നു. ഈ ഇൻഡസ്ട്രിക്ക് വന്നത് ഫസ്റ്റ് ബസ് ഏതാ? ഫസ്റ്റ് ബസ് അൽമറുവ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനു മുമ്പേ ഒരു 2-3 പഴയ വണ്ടികളായിരുന്നു. പുതിയ വണ്ടി അൽമറുവ, പിന്നെ പുതിയ വണ്ടി ചെയ്തത് പിന്നെ ദേവ് എന്ന് പറഞ്ഞൊരു വണ്ടി. ദേവ് പുള്ളിയാണ് ശരിക്കും എന്നെ അതിനകത്തിട്ട് കൊണ്ടുവന്നു. ഇതൊക്കെ 2011 അത് 10-11 ഇതിനകത്ത് നമ്മൾ എന്തൊക്കെ ചെയ്യണേ ഇവിടെ കള്ളിയങ്കാട്ട് നീലിക്കകത്ത്? നേരത്തെ കണ്ട ഡിഡി രണ്ട് കിക്കർ കയറ്റി, പിന്നെ വേറെ എന്തൊക്കെയാടാ, പിന്നെ കയറ്റി, പിന്നെ ക്യാബിൻ ഒന്ന് ഒതുക്കി, രണ്ട് ആംബാസഡർ കയറ്റിട്ട് ക്യാബിലേക്ക് ഇപ്പൊ ഒരു സബ്ബും കണക്ട് ചെയ്തു. പിന്നെ വോക്കലിന് ചെറിയ വോക്കല് മോണിറ്റർ, പിന്നെ ക്യാബിലെ ഒരു സബ് കയറ്റി, പിന്നെ കുറച്ച് അൽക്കുലത്തെ ലൈറ്റുകൾ. ക്യാബിൽ അത് ജെബിലെ സബ്ബ അല്ല, D4 D4 D2 അല്ല, D4 തന്നെ, സോറി. 8 acre വണ്ടി ഇവിടെ എന്താ കേട്ടു തമിഴ്നാട്ടിലാണല്ലോ. സ്പൈഡർമാൻ അടിക്കാൻ പോണ്ടായി വെറുതെ കാണിച്ചത്. അയ്യോ നിർഭാഗ്യം, ഇന്ന് വരികയാണെങ്കിൽ നമുക്ക് ക്യാമറ കാണിക്കായിരുന്നു, പക്ഷെ നിർഭാഗ്യം വെച്ചാൽ. അതുപോലെ തന്നെ SMT മറ്റേ ക്യാപ്പല ഇവിടെ തന്നെയാണല്ലോ ചെയ്തു പോയത് അല്ലേ? SMT എല്ലാ വണ്ടികളും. അടുത്ത വണ്ടി ഏതാ? തമിഴൻ വണ്ടി, തമിഴൻ വണ്ടി കുറെ ഉണ്ട്. തമിഴൻ വണ്ടി ഇനി ആ വണ്ടി ഉണ്ട്, പിന്നെ ആണ്ടവർ എന്ന് പറഞ്ഞ വണ്ടി ഉണ്ട്. ആണ്ടവർ ഉണ്ട് അല്ലേ, പിന്നെ 19 seat വണ്ടികളുണ്ടല്ലേ, കൊച്ചുവണ്ടി. കൊച്ചുവണ്ടി തമിഴ്നാട്ടിൽ നല്ല എൻക്വയറി വരുന്നുണ്ടല്ലേ നിങ്ങക്ക്? ആ, നമുക്ക് ഏറ്റവും കൂടുതൽ അവിടുന്ന് കൊച്ചുവണ്ടിയുടെ അവർക്ക് ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ തമിഴ്നാട് ഡെയിലി എൻക്വയറി ഉണ്ട്, ഇവിടെയും ഉണ്ട്, ഇല്ലെന്നൊന്നും അല്ല. ഈ ചുറ്റുവട്ടത്ത് ചുറ്റുവട്ടത്തല്ല കൊറേ വണ്ടികൾ, ഒരു പുതിയ വണ്ടി വന്നു കഴിഞ്ഞാല് നമുക്ക് ഓപ്ഷൻസ് കൂടുതലുണ്ടായിരുന്നു വർക്ക് വരാനുള്ള. പിന്നെ കൊറേ ആൾക്കാരായില്ല പണിക്കാർ, ഒരു പേരുള്ള വണ്ടികൾ എടുത്ത് നോക്കിയാ മതി. നമ്മുടെ നിഞ്ചന്റെ കാട്ടാന നമ്മളെടുത്ത വണ്ടിയാണല്ലോ അല്ലേ. പിന്നെ അതേപോലെ തന്നെ നാസ്കോയ്ക്ക് കൊടുത്ത സിംഗം മാറ്റ് ബ്ലാക്ക് വണ്ടി, പിന്നെ നാസ്കോയ്ക്ക് കൊടുത്തതായിരുന്നു നമ്മൾ എടുത്ത വണ്ടിയൊന്നുമല്ലേ.
പിന്നെ പിന്നെ അതിനുശേഷം കുറെ 34 സീറ്റ് ഉണ്ടായിരുന്നു, മൂന്നാലെണ്ണം ഉണ്ടായിരുന്നു. ഓജസിന്റെ ഒക്കെ വണ്ടി അല്ലേ? അതെ അതെ. നമ്മളെ വണ്ടിയിൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തത് നല്ല വർക്കാണ്. പാനലും കൺസെപ്റ്റ് വന്നതൊക്കെ അതിലാണല്ലേ. ഈ കൺസെപ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപിടി കൺസെപ്റ്റ് കൊണ്ടുവന്നത് ഞങ്ങള് തന്നെ. പിന്നെ പലരും എന്റെ ബാക്കിൽ ഫോളോ അപ്പ് ചെയ്തു. അതേപോലെ തന്നെ നമ്മളെ ഈ വണ്ടിയില് നീലിയില് സൈഡിലായിട്ട് ലൈനർ കൺസെപ്റ്റ് എന്ന സംഭവം അല്ലേ, അത് ഫസ്റ്റ് നമ്മള് കൊണ്ടുവരുന്നത് അതായത് സലാംസ് ആദ്യം കൊണ്ടുവരുന്ന ഈ വണ്ടിയിലാണ്. ഇതിനകത്ത് എന്ന് പറയാൻ പറ്റത്തില്ല, കാര്യം അവര് ഇത് കയറ്റി കൊടുത്തേ ഉള്ളൂ. ഇതിന്റെ ഈ സൈഡിൽ ഇങ്ങനെ ഒരു സംഭവം കൺസെപ്റ്റ് കൊണ്ടുവന്നത് 2015-16 സമയത്താ. മൂൺലൈറ്റിനെ ഉണ്ടാക്കിയതാ ഞങ്ങൾ. മൂൺലൈറ്റിന് എന്തിനും ഏതിനും വേണ്ടി തുനിഞ്ഞ് നിക്കുവായിരുന്നു. മൂൺലൈറ്റ് ഇപ്പൊ ഒതുങ്ങി നിക്കണേ നോക്കണ്ടല്ലേ. വേണ്ടാന്ന് വെച്ചിട്ടല്ലേ. അവർക്ക് അറിയാലോ ഇപ്പത്തെ സിറ്റുവേഷൻ എന്താന്ന്. അവർക്ക് അറിയാം നമ്മള് കണ്ടിട്ടുണ്ട്, നമുക്കതിലുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. മൂൺലൈറ്റ് മൂന്ന് വണ്ടി നമ്മള് കണ്ടു. മൂന്നല്ല, എല്ലാ വണ്ടികളും ഹെവി ആയിരുന്നു. പിന്നെ ഇതിനകത്ത് ഇവൻ വന്നിട്ട് ലൈനറെ കയറ്റണമെന്ന് പറഞ്ഞ് ഞങ്ങള് കയറ്റി. അതിനു മുന്നേ ഇത് വണ്ടി ചെയ്തിട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ലൈനറെ നേരത്തെ കോൺസെപ്റ്റ് നേരത്തെ ചെയ്തിട്ടുണ്ട്. അല്ല ഒരു കാര്യം ചോദിച്ചിട്ട്, ഈ ലൈനർ കോൺസെപ്റ്റിനെ ശരിക്കും ഉദ്ദേശിക്കണം എന്താ? ഇപ്പൊ നമ്മളെ വീഡിയോ കാണാൻ പലർക്കും ആ ഒരു ഇത് അറിയാൻ ആഗ്രഹമുണ്ടാവും. ഈ ലൈനറെ എന്ന് വെച്ചാൽ പക്ക പ്രൊഫഷണൽ ലൈനറേ ഒന്നും അല്ലത്. പിന്നെ ലൈനറെ നമ്മൾ പ്രൊഫഷണലി യൂസ് ചെയ്യുന്ന അതേ സെയിം സാധനം വണ്ടിയിൽ കയറ്റാൻ വേണ്ടി ശ്രമിക്കുന്നുള്ളൂ. ഒരിക്കലും നമ്മള് വെളിയിൽ കേൾക്കുന്ന ഒരു ഔട്ട്പുട്ട് ഒരിക്കലും വണ്ടിയിൽ വരില്ല. അതേപോലെ തന്നെ ഈ അറ്റ്മോസ്ഫിയറിന്റെ കേസിലും നമ്മൾ ഈ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ഒരിക്കലും ബസ്സിൽ കിട്ടില്ല. ഏറ്റവും കൂടുതലും ഓഡിയോ ക്യാൻസലേഷൻ നടക്കുന്ന ഒരു സാധനം ഉണ്ടാകും. അറ്റ്മോസ് ഒക്കെ ചുമ്മാതെ എഴുതി ഫ്രണ്ടിൽ പിടിപ്പിച്ചേക്കുന്നില്ല. അറ്റ്മോസ് എന്ന് പറഞ്ഞ റിസീവറിനകത്ത് ഓൾറെഡി അത് റിസീവറിൽ വരുന്നേ, അത് സർട്ടിഫൈഡ് സംഭവമാണ്. പക്ഷേ അതിന്റെ കാരണങ്ങൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക അറ്റ്മോസ് എന്ന് പറയുന്നെങ്കിൽ അത്ര ഒബ്സർവ് ഇരുന്നെങ്കിൽ മാത്രമേ നമുക്ക് അത് കേൾക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ അതിൽ വരുന്ന പറഞ്ഞാൽ അത് പ്രോലോജിക്കാണ്. പ്രോലോജിക്കായി കേൾക്കുന്നത് മൊത്തം, അല്ലാതെ ഈ പറഞ്ഞ കണക്ക് അറ്റ്മോസ് ഫയലോ അല്ലെങ്കിൽ അറ്റ്മോസ് സാധനങ്ങളോ ഒക്കെ റയറാണ്. അറ്റ്മോസ് ഉണ്ടെങ്കിൽ അറ്റ്മോസ് കിട്ടും, അത്രേ ഉള്ളൂ. ഇക്ക ശരിക്കും ഈ ഒരു മേഖലയ്ക്ക് വരുന്നതേ ഇലക്ട്രോണിക്സ് എന്തോ അങ്ങനത്തെ കോഴ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷമല്ലേ. അപ്പൊ ആൾറെഡി അത്യാവശ്യം നല്ല ഐഡിയയോട് കൂടിയിട്ടാണ്, ഒരു ബേസോട് കൂടിയിട്ടാണ് വരുന്നത്. ഞാൻ ഇതിനകത്ത് ഇത് കഴിഞ്ഞ ഡിപ്ലോമ കഴിഞ്ഞത് ഇലക്ട്രോണിക്സിൽ. ഇലക്ട്രോണിക്സ് പോളി കഴിഞ്ഞ പിന്നെ അതിനുശേഷം ഞങ്ങളൊരു ഞാൻ രണ്ടു മൂന്ന് കോഴ്സ് വേറെ ചെയ്തായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട തന്നെ നല്ല കോഴ്സുകളൊക്കെ ചെയ്തായിരുന്നു. പിന്നെ അത്യാവശ്യം ടെക്നിക്കൽ നോളജ് ഉള്ള ആൾ തന്നെയാണ്. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കൊറേ നാളല്ല ഞാൻ ഇവിടുന്ന് ദുബൈയിലായിരുന്നു. തുടങ്ങുന്നതിന് മുന്നേ അല്ല, തുടങ്ങിയ ശേഷം നിർത്തിയായിരുന്നു. അഞ്ചാറ് മാസം കൂടി ഇല്ലായിരുന്നു. ഞാൻ നോക്കിയല്ലായിരുന്നു. ഒരു കാലത്ത് നോക്കിയ തരംഗമായിരുന്നല്ലോ. നോക്കിയന്റെ ടെക്നീഷ്യൻ ആയിരുന്നു. എവിടെ? ദുബായിലാ. പിന്നെ ഈ വണ്ടിനോടുള്ള ഭ്രാന്ത് എന്ന് പറഞ്ഞാൽ രക്തത്തിലില്ല തന്നെയാണല്ലേ. ബസ്സല്ല കേട്ടോ, ബസ് എന്നല്ല, എല്ലാ വണ്ടി വണ്ടി ഭ്രാന്ത് തുടങ്ങി അത് പോവാൻ കുറച്ച് പാടാ. സത്യമാണ്, അതിനൊരു ഉദാഹരണം. ഇതുകൊണ്ട് പുറത്തെ വണ്ടികൾ ഇഷ്ടം പോലെ വെടിക്കും കുടിക്കും. അത് പോളോനോട് ഒരു ഇഷ്ടം കൂടുതലുണ്ട് എന്ന് പറഞ്ഞു. ഫോക്സ് വാഗൺ വണ്ടിയോടുണ്ട്. ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും പോളോനോട് വേറെ അറ്റാച്ച്മെന്റ്. ഞങ്ങളിൽ വേറെ ഒരു വെൻഡോ ഉണ്ടായിരുന്നു, ഓട്ടോമാറ്റിക്. ഇപ്പൊ കൊടുത്തേ ഉള്ളൂ. ഇതിനു മുന്നേ ഒരു റെഡ് വണ്ടി ഇല്ലായിരുന്നോ? റെഡ് ഉണ്ടായിരുന്നു, റെഡും ഉണ്ടായിരുന്നു, വൈറ്റും ഉണ്ടായിരുന്നു. അതിങ്ങനെ മാറി മാറി വരും. ഞങ്ങളിവിടെ യഥാർത്ഥത്തിൽ രണ്ടുപേരാ, രണ്ടാളും പോളാൻ്റെ ആൾക്കാരാ. ടെക്നിക്കലി ഒന്നുമില്ല, അല്ലാതെ
ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ വേറൊരാളുണ്ട് ആളുകൂടെ ഇപ്പൊ വരും, അമീൻ എന്ന് പറഞ്ഞു. അമീനല്ലേ? അമീനുണ്ട്. പുള്ളിവിടത്തെ? അതെ അതെ അതെ, രാംരാജ് കോട്ടൺ മുണ്ടുകൾ പുള്ളിയുടെ മച്ചന്മാരെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാനായിരുന്നു. കുട്ടിസനാണല്ലോ നമ്മുടെ ജിതേഷ് അല്ലേ, ജിതേഷ് ബ്രോ. പിന്നെ മച്ചാന്റെ പേരെന്താ പറഞ്ഞേ? ആ നിഷാദ്. ഞാൻ മൂന്നാമത്തെ അട്ട പുള്ളിയുടെ പേര് കേൾക്കണ. വേറെ രണ്ടു മൂന്ന് ആൾക്കാരുണ്ട് എവിടെ പോയി എല്ലാരും ഒളിച്ചിരിക്കാനുള്ളത് മറക്കാം. പരിചയപ്പെടുത്ത വിടൂല, ഞങ്ങൾ ആരും വിടൂല. ഹലോ, മച്ചാനെ പേര് പറയൂ. സുശാന്ത്. സുശാന്ത് അല്ലേ, ഇവിടെ സലാംസ് തന്നെയാണ്. എന്ത് എന്തൊക്കെ വർക്കാ ചെയ്യണേ? എന്ത് ചെയ്യും? പിന്നെ ആരൊക്കെ ഉണ്ട്? മച്ചാൻ സലാംസ് തന്നെ. എത്ര ആയി ഇവിടെ? എത്ര കുറച്ചായി? എന്തൊക്കെ വർക്ക്? എന്ത് ചെയ്യും? ഇവിടെ ഉള്ളവരെ എന്തും ചെയ്യുന്നതാണ്. അവിടെ കിക്കറ് തട്ട അവിടെ. പിന്നെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നടന്നോട്ടെ. കിക്കറിന്റെ നമ്മളൊരു കിക്കർ അൺബോക്സ് ചെയ്ത് കാണിച്ചേരട്ടോ. അങ്ങനൊരു ചടപടി ബാക്കിയുണ്ടല്ലേ. അപ്പൊ മച്ചാമാരെ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു സർപ്രൈസ് ഒരു സാധനം കൂടി ഒന്ന് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാൻ പോവാണ്. അതിന്റെ മുന്നേ മച്ചാനെ, മച്ചാന്റെ പേരെന്ന് പറഞ്ഞേ? എന്റെ പേര് ഇബിനു. ഇബിനു, എത്ര കാലമായി നമ്മുടെ സലാംസില്? എന്റെ ചേട്ടച്ചാരാണ് സലാംക. സലാംക ചേട്ടച്ചാരാണ്? ശരി, അറിഞ്ഞില്ല, ക്ഷമിക്കണം. നമ്മളിന്ന് വേറെ സാധനം അൺബോക്സ് ചെയ്യാൻ പോണെ. കിക്കർ L7. ഇത് ഏതാ മോഡല്? L7 പല മോഡലും അല്ലേ ശരിക്കും കിക്കറിനെ? കിക്കറിന്റെ ഒരു ചെറിയ മോനെ പുള്ളി പിടിക്കണ കണ്ടാറേ, എത്രത്തോളം വെയിറ്റ് ഉണ്ട് ഇവലെ. താങ്ങോ താങ്ങോ അപ്പൊ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടല്ലേ. അപ്പൊ ഇത് ഏതാ പറഞ്ഞ കിക്കർ L7 ഓക്കെ. തൊട്ടുപ്പുറത്ത് വേറൊരു കിക്കറിന്റെ ഒരു മോഡലും കൂടി ഉണ്ട്. ഇത് L7R ബോക്സിംഗ് തിരിച്ചാ. എന്റെ അകത്ത് എന്തായാലും ഇവിടെ തിരിച്ചു കാണിച്ചു കണ്ടാവും. കിക്കർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ നടുവിൽ ഈ സംഭവം റെഡാവല്ലേ? റെഡാവും. ഏത് മറ്റേ മറ്റേ മോഡലോ? അതെ, ഈ സംഭവം ഇത് നമ്മുടെ നീലിക്കുള്ളതാണ്. നമ്മുടെ അർഷിക് ബ്രോ അവിടെ നീ കളിയങ്കാട്ടി നീലിനെ പറ്റി എന്ത് പറഞ്ഞാലും അപ്പൊ വരും. അടിച്ചാ എവിടെ എവിടെ കിക്കർ? നമ്മൾ ആദ്യം കാണിച്ച L7 ഈ ഒരു വണ്ടിക്ക് നമ്മുടെ ആവണിക്കുള്ള മച്ചന്മാരെ, നമ്മുടെ സലാംസിന്റെ ഷെഡിൽ വന്നിട്ട് അൺബോക്സിംഗ് തീരുന്നില്ല. നമ്മുടെ കിക്കറിന് ശേഷം വേറെ സാധനം അൺബോക്സ് ചെയ്യാൻ കിട്ടിയിരിക്കുകയാണ്. ഇതിപ്പോ എവിടെ നിന്നാ പറഞ്ഞെ ഹർഷിക് ബ്രോ? തിരുവനന്തപുരം ബീലൈറ്റ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്. അതിലേ ഇതൊന്നും അല്ല, ഒരു ടൈപ്പ് ലേസർ ആണ്. സിമ്പിൾ സാധനമാണ്. ഡോട്ട് ലേസറാ? ഇത് സംഭവം കസ്റ്റമേഡ് അല്ലേ? ആ അതെ, ബി കമ്പനി എന്നൊക്കെ പറഞ്ഞ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടല്ലോ മച്ചാൻ, ഒരു സിംഗിൾ ലേസറാണ്. അതെ, ഇത് ഇത് നമ്മുടെ കല്ല്യാങ്കാട്ട് നീലിക്കുള്ളതാണ് അല്ലേ? എത്ര ഉണ്ട് ടോട്ടല്? ആറെണ്ണം. 1, 2, 3, 4, 5 ആറെണ്ണം ഉണ്ട്. ഇതൊക്കെ നമ്മുടെ ബർത്തിന്റെ ഡീലാണോ? അതെ മച്ചാന്മാരെ, പെണ്ണിന്റെ ചെക്കനെന്നാ പറയാൻ പറ്റില്ല. നമ്മുടെ കല്ല്യാങ്കാട്ട് നീലിന്റെ റിവ്യൂ വരണ്ട, അതിൽ കണ്ടോണ്ട് ഇതിന്റെ ഒക്കെ എഫക്റ്റ്. അപ്പൊ മച്ചാന്മാരെ, നമുക്ക് നമ്മുടെ സലാംസിലെ ഒരാളെ കൂടെ പരിചയപ്പെടാം അല്ലേ? അതെ, ഒരാളെ കൂടെ, ഒരു സീനിയർ ആയിട്ടുള്ള ആളെ. അമീനിക്ക അല്ലേ? ഫ്രണ്ടാണ്, സലാംക്കാന ഫ്രണ്ടാണ്. 5-6 വർഷമായിട്ട് ഇവിടെ എക്സ്പീരിയൻസ് ഉണ്ട്. അതെ അതെ. ഇവിടെ ശരിക്കും പറഞ്ഞ ഏത് ഇയറിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഞാനും ഫ്രണ്ട്സ് ആണല്ലേ ഞങ്ങള്, ചെറുമുതലൊപ്പം
അല്ല അല്ലാതുള്ള പരിക പിന്നെ ടെക്നിക്കൽ ഫീൽഡ് മറ്റേതെല്ലാം ഉപേക്ഷിച്ചത് ഇപ്പൊ വണ്ടിയിലെ വർക്കൊക്കെ ഏകദേശം ഫിനിഷായില്ലേ അതെ ഇപ്പൊ ഫോർഹെഡ് ലേസർ അവിടെ ഫിറ്റ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് അതിന്റെ കവറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തോണ്ടിരിക്കണം നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ കണ്ടില്ല പക്ഷേ നേരത്തെ നമ്മൾ അൺബോക്സ് ചെയ്തിട്ടുള്ള ഡോട്ട് ലേസർ അല്ലേ ആ സംഭവമൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതെ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇവിടെ നാല് ഏരിയയിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേമാര് പിന്നെ അത്രയൊക്കെയാണ് നമ്മളെ സലാംസിന്റെ വിശേഷങ്ങൾ അല്ലേ അപ്പോ നമുക്ക് എന്തായാലും ഈ ഒരു വീഡിയോ അങ്ങോട്ട് വൈൻഡ് അപ്പ് ചെയ്താലേ വൈൻഡ് അപ്പ് പണ്ടല്ലോ അതെ വണ്ടി എന്തായാലും തകൃതിയായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ ബാക്കിൽ അവിടെ വർക്ക് നടക്കുന്നുണ്ട് ഇവിടെ ഓരോ അപ്പൊ ഈ സംഭവം നടത്തുന്നത് കണ്ടിട്ടുണ്ടാവില്ല എന്തായാലും അപ്ഡേഷൻ കഴിഞ്ഞിട്ടുള്ള നല്ലൊരു കിഡിലൻ റിവ്യൂ ആയിട്ട് നമ്മൾ ഈ ഒരു വണ്ടിയുടെ വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അത് മറക്കാതെ കാണാം സോ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കണം കൂടെ അടിക്കണം മാത്രമല്ല നമ്മൾ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് കയറി വെക്കുക എന്തായാലും ഫോളോ ചെയ്തേക്കാം സോ മച്ചമാരെ ദിസ് ഈസ് ടൈഗൂൺ സൈനിങ് ഓഫ്